ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്കൽഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഞാനൊരു ബഡ്ഡിങ് യൂട്യൂബറാണ് വളരെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ക്ലാസിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഏഴോളം ചോദ്യം ഈ പ്ലസ് ടു ഫിലിംസിന് വന്നിട്ടുണ്ട് സോ അതിൽ വളരെ ഞാനധികം വളരെ ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് വരിക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോഴാണല്ലോ സോ അതുകൊണ്ട് ഹാപ്പിയാണ് ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണ് എക്സാം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല എക്സാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വളരെ എളുപ്പമല്ല എന്നാലും വളരെ ടഫാന്നും പറയാൻ കഴിയില്ല അല്ലേ നമുക്കറിയാം ടെൻത്തിനായും പ്ലസ് ടു പ്രിലിയംസ് ആയാലും ക്വസ്റ്റ്യൻസ് വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് ലെവലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻ പ്രിലിയംസിന് പക്ഷേ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ആവർത്തിച്ചു എന്നുള്ളതായിരുന്നു അവിടെ പി എസ് സിക്ക് വന്നൊരു പ്രശ്നമായിട്ട് കണക്കാക്കിയത് പക്ഷേ നമുക്ക് അതേ അതുപോലെ ഇവിടെ ആവർത്തിക്കുമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് അതായത് ഇനി പതിനെട്ടിന് എക്സാം ഉള്ളവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് എസ് സി ആർ ടിൻ്റെ കോപസ്യൂൾ പരുവാത്തുള്ള എവിടെയും ക്ലാസ്സ് ഉണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ തന്നെ ഞാൻ ചെയ്യും കുറച്ച് എന്താ ഞാൻ ചെയ്യും ആ ക്ലാസസ് എന്തായാലും നിങ്ങൾ കാണണം ഇത് ഞാൻ എൻ്റെ എന്താ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല കാരണം അത് ഉറപ്പായിട്ടും ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കോസ്റ്റ്യൻസ് നമുക്ക് എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് നോക്കുമ്പോൾ അതാണ് വന്നിട്ടുള്ളത് സോ അത് ടെൻഷനൊന്നും വേണ്ട കാരണം മാർക്ക് കുറഞ്ഞവർക്ക് ടെൻഷനൊന്നും വേണ്ട ആവശ്യമില്ല കാരണം ഇത് ഫോഴ്സിലേക്കുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു അമ്പതിന് താഴെ കട്ട് ഓഫ് വരള്ളൂ മാക്സിമം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിനുള്ളിലേ കട്ട് ഓഫ് ഉള്ളു മേ ബി ഒരു ഫോർട്ടി ത്രീ ടു ഫിഫ്റ്റി ആയിരിക്കും കട്ട് ഓഫ് റേഞ്ച് അത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇതിനുള്ള തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണാം കാരണം നമുക്ക് കുറച്ചും കൂടി എല്ലാവരും എങ്ങനെ എഴുതി എന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻ നടത്താൻ പറ്റുള്ളൂ സോ എങ്കിലും ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ഒരു ഫിഫ്റ്റി റേഞ്ച് കിട്ടിയവർ സേഫാണ് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള അതായത് ഇനി പതിനെട്ടിന് എക്സാം എഴുതുന്നവർക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനുള്ള കുറിച്ചുള്ള വീഡിയോസ് തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ തീർച്ചയായും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് എല്ലാവരും കാണുക നന്നായിട്ട് എക്സാം എഴുതുക പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഡു വെൽ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്